السلام عليكم كيف حالكم يا طلابي زين اوكي ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അറബിക്കിൻ്റെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം റെഡി അല്ലേ ഓക്കെ അതായത് നമ്മൾ ഒരുപാട് വർക്കുകളാണ് ടെക്സ്റ്റ് വർക്കുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് അല്ലേ എല്ലാവരും ചെയ്തല്ലോ വളരെ നല്ല കുട്ടികൾ സെൻത്തും ഇനി നമുക്ക് പേജ് നമ്പർ 75 പേജ് നമ്പർ 75 പിക്ചർ കാണാം അല്ലേ ഒരു കുട്ടിയുടെ പിക്ചറും കാണുന്നുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട് എന്തിൻ്റെയൊക്കെയോ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് നോക്കിയല്ലേ എന്തൊക്കെയാണ് അതെന്ന് തിൽക്ക ജമാഅത്തുൻ മിനൽ ഹഷറാത്ത് തിൽക്ക ജമാഅത്തുൻ മിനൽ ഹഷറാത്ത് തിൽക്ക യറാഅത്ത് ദാലിക്ക സുബാബ് തിൽക്ക ബഊലത്ത് ദാലിക്ക യസൂബ് ഒന്നുകൂടി വായിക്കുക നന്നായി ശ്രദ്ധിക്കുക തിൽക്ക ജമാഅത്തുൻ മിനൽ അഷറാത്ത് തിൽക്ക യറാഅത്തുൻ ദാലിക്ക സുബാബ് തിൽക്ക ബഊലത്തുൻ ദാലിക്ക യസൂബ് ഇവിടെ റെഡ് മഷീൽ എഴുതിയിട്ടുണ്ട് എന്ത് തിൽക്ക ദാലിക്ക തിൽക്ക ദാലിക്ക അതെന്താണെന്ന് മാം പറയാം അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ മീനിങ് ഒന്ന് പറഞ്ഞു നോക്കാം തിൽക്ക ജമാഅത്തുൻ മിനൽ ഹഷറാത്ത് അത് ഒരു കൂട്ടം പ്രാണികളാണ് അത് ഒരു കൂട്ടം പ്രാണികളാണ് കുറച്ച് പ്രാണികൾ അവിടെ ഉണ്ട് ഒരു കുട്ടി അവിടെ നിന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തിൽക്ക ജമാഅത്തുൻ മിനൽ ഹഷറാത്ത് അത് ഒരു കൂട്ടം പ്രാണികളാണ് തിൽക്ക യറാഅത്തുൻ തിൽക്ക യറാഅത്തുൻ യറാഅത്ത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്താണ് ആ മിന്നാമിൻ അല്ലേ അതെന്താണ് മിന്നാമിന്നാണ് ദാലിക്ക സുബാബ് ദാലിക്ക സുബാബ് സുബാബിനെ എല്ലാവരും കണ്ടിട്ടുണ്ടോ എല്ലാവരും വീട്ടിലുണ്ടാവും അത് അല്ലേ എന്താണ് സുബാബ് ഈച്ച ഈച്ചയെ കാണാത്തൊരാരുമില്ലല്ലോ അപ്പോൾ അത് ഈച്ചയാണ് തിൽക്ക ബൗലത്ത് അത് ബൗലത്താണ് ബൗലത്ത് കൊതുക് അത് കൊതുകാണ് ദാലിക്ക യസൂബ് അതെന്താണ് തുമ്പിയാണ് യസൂബ് മന തുമ്പി അപ്പോൾ അതാണ് ഇതിൻ്റെ മീനിങ് തിൽക്ക ജമാഅത്തുൻ മിനൽ ഹഷറാത്ത് അതൊരു കൂട്ടം പ്രാണികളാണ് തിൽക്ക യറാഅത്തുൻ അത് മിന്നാമിന്നാണ് ദാലിക്ക സുബാബ് അത് ഈച്ചയാണ് തിൽക്ക ബഊലത്തുൻ അതെന്താണ് കൊതുകാണ് ദാലിക്ക യസൂബ് അതെന്താണ് തുമ്പിയാണ് അല്ലേ അപ്പോൾ ഇത്രയും വേർഡുകൾ ചിലതിൻ്റെ സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ട് മുന്നിലായിക്കൊണ്ട് തിൽക്ക ചിലതിൻ്റേത് ദാലിക്ക അത് നമുക്ക് ഇഷ്ടമുള്ളടത്ത് ഇഷ്ടമുള്ളത് വെച്ചതാണോ അല്ല അതിനെന്താണ് ഒരു നിയമങ്ങളൊക്കെ ഉണ്ട് എന്താണ് നിയമങ്ങൾ അത് പഠിക്കാൻ എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞുതരാം അതായത് അത് സ്ത്രീലിംഗവും പുല്ലിംഗവുമാണ് സ്ത്രീലിംഗത്തിന് തിൽക്ക പറയും പുല്ലിംഗമാണ് പദമെങ്കിൽ എന്താണ് ദാലിക്ക പറയും അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് താ എന്നുള്ള അല്ലേ ജമാഅത്ത് നമുക്കൊന്ന് എഴുതി നോക്കാം ഇവിടെ എന്താണ് ജമാഅത്ത് ജമാഅത്തും മിനൽ ഹഷറാത്ത് മിനൽ ഹഷറാത്ത് ഇവിടെ താവ് എന്ന് വന്നു അല്ലേ അവസാനത്തിൽ താവ് വന്നാൽ അവിടെ എന്ത് ചേർക്കണം തിൽക്ക വന്നു എന്താണ് തിൽക്ക അതേപോലെ രണ്ടാമത്തെ വേർഡ് നോക്കുക എന്താണ് രണ്ടാമത്തെ വേർഡ് യറാഅത്ത് യറാഅത്ത് യറാഅത്തിൻ്റെ ശേഷം എന്തുണ്ട് അവസാനത്തിൽ താവ് ഉണ്ട് അപ്പോൾ ആ താവ് വന്നപ്പോഴും അവിടെ എന്താണ് വെക്കുക തിൽക്കണോ ദാലിക്കണോ തിൽക്കാണ് എഴുതേണ്ടത് അല്ലേ തിൽക്ക അപ്പോൾ ഇത് രണ്ടും സ്ത്രീലിംഗമായതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത് തിൽക്ക എന്നുള്ള വേർഡ് വെച്ചത് ഇനി നമുക്ക് എന്ത് ചെയ്യാം സുബാബ് എഴുതി നോക്കാം സുബാബ് സുബാബ് ഇവിടെ താ ഉണ്ടോ
ഇല്ല. അപ്പോൾ താ ഇല്ലെങ്കിൽ അവിടെ എന്താണ് വെക്കേണ്ടത്? ദാലിക്ക. എന്താണ് ദാലിക്ക? ദാലിക്ക. അടുത്തത് ബഊലത്തുൻ. എന്താണ് ബഊലത്തുൻ? ബഊലത്ത്. ഇവിടെ എന്താണ്? ഇവിടെയും താവ് വന്നു. അപ്പോൾ അതെന്താണ്? സ്ത്രീലിംഗമാണ്. സ്ത്രീലിംഗമാണെങ്കിൽ എന്താണ് വെക്കേണ്ടത്? തിൽക്കയാണോ ദാലിക്കയാണോ എന്ന് പറയുക. എന്താണ്? ആ തിൽക്ക. തിൽക്കയാണ് അവിടെയും വെക്കേണ്ടത്. തിൽക്ക. ഇനി അടുത്തത് യഅസൂബ് അല്ലേ. യഅസൂബ്. യഅസൂബ്. ഇവിടെ എന്താണ് വെക്കേണ്ടത്? ഇതിന് ശേഷം അവസാനത്തിൽ എന്തില്ല? താവില്ല അല്ലേ. അപ്പോൾ താവില്ലാത്തത് കൊണ്ട് നമ്മൾ എന്താണ് വെക്കേണ്ടത്? ഓക്കെ, വെരി ഗുഡ്. എന്താണ്? ദാലിക്ക. ദാലിക്കയാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? ചേർക്കേണ്ടത്. ഇതാണ് സ്ത്രീലിംഗവും പുല്ലിംഗവും മനസ്സിലാക്കാനുള്ള ഒരു മാർഗം. എന്ത്? താവ് അവസാനത്തിലുണ്ടെങ്കിൽ അത് സ്ത്രീലിംഗമാണ്. അപ്പോൾ അവിടെ വെക്കേണ്ടത് എന്താണ്? തിൽക്ക എന്നാണ്. അതേപോലെ റുബാബ്. അവിടെ എന്തില്ല? അവസാനത്തിൽ താവ് ഇല്ല. അതുകൊണ്ട് ഇത് പുല്ലിംഗമാണ്. അതുകൊണ്ട് അതിനെന്താണ് വെക്കേണ്ടത്? ദാലിക്ക. ഓക്കെ, മനസ്സിലായോ? ഒന്നുകൂടി പറയാം. തിൽക്ക ജമാഅത്തുൻ മിനൽ ഹഷറാത്ത്. തിൽക്ക ജമാഅത്തുൻ മിനൽ ഹഷറാത്ത്. തിൽക്ക യറാഅത്തുൻ. ദാലിക്ക റുബാബ്. തിൽക്ക ബഊലത്തുൻ. ദാലിക്ക യഅസൂബ്. അപ്പോൾ തിൽക്ക വരുമ്പോൾ, സ്ത്രീലിംഗം വരുമ്പോൾ അവിടെ എന്താണ് വെക്കേണ്ടത്? തിൽക്ക. പുല്ലിംഗമാണെങ്കിൽ അവിടെ എന്താണ് വെക്കേണ്ടത്? ദാലിക്ക. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ അവസാനത്തേതിൽ താ ഉണ്ടെങ്കിൽ അത് സ്ത്രീലിംഗമാണ്, അവിടെ വെക്കേണ്ടത് തിൽക്കയാണ്. താ ഇല്ലാത്തത് എന്താണ്? പുല്ലിംഗമാണ്. അവിടെ വെക്കേണ്ടത് ദാലിക്കയാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് വേർഡുകൾ ഇവിടെ മാം എഴുതാം. അതായത് ദാലിക്കയാണോ വെക്കേണ്ടത്, തിൽക്കയാണോ വെക്കേണ്ടത്, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. വലതുൻ, ഫറാശത്തുൻ, ഫറാശത്തുൻ, ബബ്ആഉൻ, ജദ്ദുൻ, ഫീലുൻ, പിന്നെ അടുത്ത വേർഡ് പറയാ ഉമ്മുൻ. അങ്ങനെ കുറച്ച് വേർഡുകൾ ഇവിടെ എഴുതി അല്ലേ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ ദാലിക്ക തിൽക്ക വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒന്ന് വേർതിരിച്ച് നോക്കുക. തിൽക്ക ദാലിക്ക, ഇതിൽ ഏതൊക്കെയാണ് തിൽക്ക, ഏതൊക്കെയാണ് ദാലിക്ക എന്ന് പറഞ്ഞ് നോക്കുക. ആ വലതുൻ ഏതിലാണ് നമ്മൾ എഴുതേണ്ടത്? ആ വലതുൻ ദാലിക്കയിലാണ് വരിക. ദാലിക്ക വലതുൻ. പിന്നെ ഫറാശത്തുൻ, അവിടെ താവ് വന്നു. അപ്പോൾ ഏതാണത്? സ്ത്രീലിംഗമാണ്. ഏതിലാണ് എഴുതേണ്ടത്? തിൽക്ക എന്നുള്ള കുളത്തിലാണ് എഴുതേണ്ടത്. അപ്പോൾ തിൽക്ക ഫറാശത്തുൻ. തിൽക്ക ഫറാശത്തുൻ. അടുത്തത് ബബ്ആ. ബബ്ആ എന്നുള്ളത് എന്താണ്? പുല്ലിംഗമാണ്. അവിടെ താവുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് എഴുതുക? ദാലിക്ക ബബ്ആഉൻ. ദാലിക്ക ബബ്ആഉൻ. അടുത്തത് ജദ്ദ്. ജദ്ദ് എന്ന് പറഞ്ഞാൽ വെല്ലിപ്പ. വെല്ലിപ്പ ആണാണോ പെണ്ണാണോ? വെല്ലിപ്പ അല്ലേ. ദാലിക്ക ജദ്ദുൻ. ഫീലുൻ. ഫീലുൻ ആന. എന്താണ്? ദാലിക്ക ഫീലുൻ. ദാലിക്ക ഫീലുൻ. അതേപോലെ എന്താണ്? ഉമ്മ.
ഉമ്മ സ്ത്രീലിംഗമാണ് അല്ലേ. ഉമ്മ എന്നുള്ളതിന് താവില്ല, ഉണ്ടോ? താവില്ല. പക്ഷെ ഉമ്മ എന്താണ്? പെണ്ണാണ്. അപ്പോൾ ഉമ്മ എന്നുള്ളത് എന്താണ്? തിളുക്കയാണ് വെക്കേണ്ടത്. തിളുക്ക ഉമ്മൻ. ഇതേപോലെ ഒരുപാട് വേർഡുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഇതുവരെ പഠിച്ച പാഠഭാഗത്ത് വന്നിട്ടുണ്ട് അല്ലേ. ആ വേർഡുകളൊക്കെ ഒന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ ഏതാണ് സ്ത്രീലിംഗം ഏതാണ് പുല്ലിംഗം എന്ന് എന്ത് ചെയ്യണം? നമുക്ക് എഴുതണം. ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് എഴുതാം. ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് തിലുക്ക ദാലിക്ക എന്നുള്ളത് സ്ത്രീലിംഗം വരുമ്പോൾ എന്താണ് വെക്കേണ്ടത്, ദാലിക്ക എന്നാൽ അത് പുല്ലിംഗമാണോ എന്നതാണ് നമ്മൾ എന്ത് ചെയ്തത്, പറഞ്ഞത്. അപ്പോൾ തിലുക്ക എന്നുള്ളത് എന്താണ്? സ്ത്രീലിംഗമാണ്. ദാലിക്ക എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്. അത് രണ്ടും മനസ്സിലാക്കുക. ഇൻഷാല്ലാ പാഠം നന്നായി വായിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.